എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെതിരെ എഐ ഗ്രൂപ്പുകളുടെ പടയൊരുക്കം. ഗ്രൂപ്പുകൾ ഒന്നിച്ചു നിന്ന് സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും പരാതി നൽകും. താരിഖ് അൻവറിനെ റബ്ബർ സ്റ്റാമ്പാക്കി എന്നാണ് ആരോപണം. കോൺഗ്രസിലെ പ്രശ്നങ്ങൾ അവസാനിച്ചിട്ടില്ല എന്ന് പറയാതെ പറയുന്നതായിരുന്നു ഉമ്മൻചാണ്ടിയുടെ പ്രതികരണം. എന്നാൽ ചർച്ചയ്ക്കുള്ള വാതിലുകൾ ഉമ്മൻചാണ്ടി അടയ്ക്കുന്നുമില്ല. കെ പി സി സി നേതൃത്വം ചർച്ചയ്ക്ക് മുൻകൈയെടുത്താൽ സഹകരിക്കുമെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു. പ്രശ്നങ്ങൾ തീർന്നോ എന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകിയുമില്ല. അപ്പോൾ എനിക്കിപ്പോൾ ഒന്നും പറയാനില്ല. പിന്നെ പാർട്ടി ആകുന്ന സമയത്ത് പ്രശ്നങ്ങളുണ്ടായാൽ ചർച്ച ചെയ്ത് തീർക്കുക എന്നുള്ളതാണ് എൻ്റെ മാർഗം. അല്ല അത് വെറുതെ ഇനി ദിവസങ്ങളുണ്ടല്ലോ. ഞാൻ ഒരു ചാർജ് എടുപ്പിനും ഞാൻ പോകാറില്ല. ഇതായിട്ടല്ല എന്നുകൊണ്ടല്ല, നമുക്ക് വേറൊരു പരിപാടി കാണും. പിന്നെ നമ്മുടെ പരിപാടി അനുസരിച്ച് ആ ഡേറ്റ് മാറ്റുന്നതൊന്നും ശരിയല്ല. അതുകൊണ്ട് എല്ലാവരോടും ആ ദിവസം ഏത് ദിവസമാണോ അവർ തീരുമാനിക്കുന്നത് അത് വെച്ച് നടക്കാൻ പറഞ്ഞിട്ട് ഞാൻ മാറി നിൽക്കുകയുള്ളൂ. ചില സംസ്ഥാന അധ്യക്ഷനൊക്കെ ആയിട്ട് ഒരു കൂടിക്കാഴ്ച ചർച്ച അടുത്ത ദിവസം നടക്കുന്നുണ്ടോ? അതിപ്പോൾ അവരാണ് തീരുമാനിക്കേണ്ടത്. ആരെങ്കിലും അതിന് ഇനീഷ്യേറ്റീവ് എടുത്താൽ അതിനോട് സഹകരിക്കും, സംശയമൊന്നുമില്ല. കറക്റ്റ് കാര്യം കൂടെ ഈ നമ്മുടെ ഈ ഡയറിയുടെ ഒരു വിഷയം പറഞ്ഞിരുന്നു, സുധാകരൻ ഡയറി പൊക്കി കാണിച്ചത്. അത് അദ്ദേഹത്തിന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ആ ഡയറി പുറത്തേക്ക് കാണിക്കേണ്ടി വന്നതെന്നാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം വന്നത്. അതേസമയം ഡി സി സി പുനഃസംഘടനയിൽ ഉമ്മൻചാണ്ടിയുമായും ചെന്നിത്തലയുമായും ചർച്ച നടന്നിരുന്നുവെന്ന് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി സിദ്ദിഖ് എം എൽ എ വ്യക്തമാക്കി. പാർട്ടി നിലപാടുകൾ വി ഡി സതീശനോ സുധാകരനോ വ്യക്തിപരമായി എടുക്കുന്ന നിലപാടുകളല്ല എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ പ്രതികരണം. സംഘടനാ പ്രവർത്തനത്തിന് മാറ്റം വേണം. സംഘടന ഇല്ലാതെ അധികാരമോ വിജയമോ ഇല്ലെന്നും സതീശൻ തൃശൂരിൽ പറഞ്ഞു. അഭിപ്രായം പാർട്ടിക്കുള്ളിൽ പറയണമെന്ന് കെ സുധാകരനും വ്യക്തമാക്കി. ഒരു കാര്യം ശരിയാണ്, നമ്മളൊക്കെ അച്ചടക്കം ലംഘിച്ചിട്ടുണ്ട് പല കാലഘട്ടങ്ങളിൽ. ഞാനതിൻ്റെ ശിക്ഷ അനുഭവിച്ച ഒരാളും കൂടെ. പക്ഷേ ഇനി നമുക്ക് ആ രീതിയിൽ പോകാൻ കഴിയൂ. നമ്മൾ ആരെയും മാറ്റി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകരുത്, എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. എന്നാൽ വെറും വീതം വെക്കുക അവർ, വെറും വീതം വെപ്പിൻ്റെ ദോഷം കുറേയൊക്കെ നമ്മളെ ബാധിച്ചിട്ടുണ്ട്. ചില തെറ്റിദ്ധാരണകളുടെ പേരിൽ പാർട്ടി വിട്ട ചില ആൾക്കാർ, ഞാൻ പറയുന്ന അവരെയൊക്കെ സംസാരിച്ച് തിരിച്ചു കൊണ്ടുവരാം. പക്ഷേ പുറത്താക്കിയവരെ വേണ്ട, പുറത്താക്കിയാൽ ജയിച്ച എൽ ഡി എഫ് കണ്ണിൽ പൊടിയിട്ട് ചെയ്തത് സത്യം പറഞ്ഞാൽ ആ സമുദായത്തിനെ വഞ്ചിക്കാനായിരുന്നു. പക്ഷെ അന്ന് പറഞ്ഞ് ചോദിച്ചു നിങ്ങൾക്ക് ചെയ്യാമായിരുന്നില്ല, അപ്പം ഞങ്ങൾ പറഞ്ഞ് നിലനിൽപ്പില്ല അതിന്. പക്ഷേ അവൻ ഇന്ന് ഇവർ ചെയ്തു. ഏതായാലും അന്ന് തിരുവനന്തപുരം ജില്ലയിലെ പരാജയത്തിൻ്റെ ഒരു പ്രധാന ഘടകം ഇത് തന്നെയാണ്. പിന്നെ പലയിടത്തും ന്യൂനപക്ഷ വോട്ടുകൾ നമ്മളെ കൈയൊഴിഞ്ഞു. അങ്ങനെ കൈയൊഴിഞ്ഞപ്പോ നമ്മുടെ പരമ്പരാഗത വോട്ടിനാണ് കോട്ടം ഉണ്ടായത്. കോൺഗ്രസിന്റെ അകത്തുള്ള ഏറ്റവും വലിയ ഗുണകരമായ വശം ഏത് എന്ന് ചോദിച്ചാൽ ഈ ജനാധിപത്യമാണ്. ഉള്ളു തുറന്ന് പറയാൻ, പാർട്ടിക്കകത്ത് അഭിപ്രായങ്ങൾ അറിയിക്കാൻ ഇത്രയേറെ സ്വാതന്ത്ര്യം അനുവദിച്ച ഒരു പാർട്ടി മറ്റൊരു പാർട്ടിയില്ല. പക്ഷേ അടിവരിയിട്ട് നേതാക്കന്മാരെയും പ്രവർത്തകരെയും ഞാൻ ഓർമ്മിപ്പിക്കുന്നു, ആ അഭിപ്രായ പ്രകടനം പാർട്ടിക്കകത്ത് മാത്രമാവണം എന്ന് സമർപ്പിച്ചും ഉറപ്പിച്ചും നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അല്ലാത്ത സ്വാതന്ത്ര്യം, അല്ലാത്ത അഭിപ്രായ പ്രകടനം പാർട്ടിയെ തളർത്തും, പാർട്ടിയെ ക്ഷണിപ്പിക്കും, പാർട്ടിയെ മറ്റുള്ളവരുടെ മുമ്പിൽ മോശമായ പ്രതിച്ഛായയുടെ മുഖമായി കോൺഗ്രസിനെ മാറ്റും. ഞാനും നിങ്ങൾ ഉയർപ്പെടുക്കുന്നത് അതിനാണോ? ഈ പാർട്ടിയെ തളർത്താനാണോ വളർത്താനാണോ ഞാനും നിങ്ങൾ ഉയർപ്പെടുക്കുന്നത്? ഞാനും നിങ്ങളും ഉയർപ്പെടുക്കുന്നത് ഈ പാർട്ടിയെ വളർത്താനാണ്, ഈ പാർട്ടിയെ ശക്തമാക്കാനാണ്, ഈ പാർട്ടിയെ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകാനാണ്. അതിന് വിഘാതമാകുന്നതൊന്നും നേതാക്കളിൽ നിന്നും പ്രവർത്തകരിൽ നിന്നും ഉണ്ടാകരുത് എന്ന് വിനയത്തോടെ എല്ലാ ആളുകളെയും ഓർമ്മിപ്പിക്കാൻ ഈ അവസരം ഞാൻ നൽകുന്നു. കൂടുതൽ വിവരങ്ങളുമായി ടി ജി സജിത്ത് ചേരുന്നു. സജിത്ത്, ഇന്നിപ്പോൾ നേതാക്കളുടെ കൂടുതൽ പ്രതികരണങ്ങളുണ്ട്. കെ സുധാകരനുണ്ട്, ടി സിദ്ദിഖ്, മുരളീധരൻ, എല്ലാവരും പറഞ്ഞിരിക്കുന്നത് പക്ഷേ പാർട്ടി സംഘടനയുടെ അച്ചടക്കം പാലിച്ചു വേണം മുന്നോട്ട് പോകാൻ എന്നാണ്. രമേശ് ചെന്നിത്തലയ്ക്കും ഉമ്മൻചാണ്ടിക്കും അനുകൂലമായിട്ട് തുറന്ന് പ്രസ്താവനകളൊന്നും വന്നതായി കാണുന്നില്ല.
സെമി കേഡർ സംവിധാനത്തിലേക്കുള്ള യാത്രയിലാണ് പാർട്ടിയെന്ന് കെ സുധാകരൻ പറഞ്ഞതായി കാണുന്നു. എന്താണ് സംഭവിക്കുന്നത്? യഥാർത്ഥത്തിൽ പാർട്ടി ഒറ്റക്കെട്ടായിട്ട് ഈ രണ്ട് നേതാക്കളുടെയും പ്രകോപനപരമായ നിലപാടുകളെ ഒട്ടും കണക്കിലെടുക്കാതെ പോകാം എന്നാണോ അവർ വിചാരിക്കുന്നത്? ഒരു നിമിഷം ഞാൻ സജിത്ത് താങ്കളിലേക്ക് വരാം. കൊടുക്കുന്ന സുരേഷ് സംസാരിക്കണം അതിലേക്ക്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കോൺഗ്രസ് പാർട്ടിയുടെ പുനഃസംഘടന നടക്കുമ്പോഴാണ് വലിയ വാർത്തകൾ. ഒരുപക്ഷെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാരെ തീരുമാനിക്കുന്നതിൽ ഇത്രയും വലിയ വാർത്ത മാധ്യമങ്ങളിൽ വന്നത് ഏതെങ്കിലും പാർട്ടിക്ക് അത് അവകാശപ്പെടാൻ കഴിയും? എന്തുകൊണ്ടാണ് നമ്മളെ ജനങ്ങൾ അത്രയ്ക്ക് ഉറ്റുനോക്കുന്നു? നമ്മുടെ ഓരോ ചലനങ്ങളും കേരളത്തിലെ ജനങ്ങളിൽ വളരെയേറെ ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ മറ്റ് വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ കടന്നുപോകുന്നില്ല. ഒരു വിവാദത്തിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നത്, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം വളരെ സുതാര്യമായി എല്ലാവരുമായി ആലോചിച്ച് എല്ലാവർക്കും അവരുടെ അഭിപ്രായങ്ങൾ കേട്ട് നിർദ്ദേശങ്ങൾ കേട്ട് മാത്രമേ കെ പി സി മുന്നോട്ട് പോവുകയുള്ളൂ. അതനുസരിച്ചുള്ള ഒരു പ്രവർത്തനത്തിലാണ് കെ പി സി സി തുടക്കം കുറിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പാർട്ടി പ്രവർത്തകരെ പരമാവധി അംഗീകരിക്കുന്ന, അർഹതയുള്ളവർക്ക് അംഗീകാരം നൽകുന്ന, മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ ഭാരവാഹിത്വങ്ങൾ തീരുമാനിക്കുന്ന ഒരു പുതിയ പ്രവർത്തന ശൈലിയിലേക്ക് നമ്മൾ വരാൻ പോകുന്നു. അതിന്റെ ഒരു പ്രതിഫലനമാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാരെ നിയമിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഇ ഡി സി പ്രസിഡന്റുമാരിൽ 14 പേരും നേരത്തെ ശ്രീ കെ എം ഇവിടെ ചൂണ്ടിക്കാണിച്ചോലെ പെട്ടിയെടുപ്പ് എന്നാരെങ്കിലും പറയാൻ പറ്റുമോ? ശ്രീ പാലോട് രവി ആയിരുന്നാലും മറ്റ് 13 ജില്ലാ പ്രസിഡന്റുമാരായിരുന്നാലും അവരവരുടെ തലങ്ങളിൽ കഴിവ് തെളിയിച്ചവരും ജനപ്രതികളായിരുന്നവരും അതുപോലെ തന്നെ സംഘടനാ രംഗത്ത് പലതരത്തിലുള്ള കഴിവുകൾ തെളിയിച്ചവരാണ്. അവരാരും അങ്ങനെ ആ ഒരു തലത്തിൽ നിന്ന് വന്നവരല്ല. അതുകൊണ്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷന്മാർ, കോൺഗ്രസ് ഹൈക്കമാൻഡ് കെ പി സി നൽകിയ പട്ടിക അത് വ്യക്തമായി പരിശോധിച്ചതിന് ശേഷമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇ ഡി സി പ്രസിഡന്റുമാരുടെ ലിസ്റ്റ് അംഗീകാരം നൽകിയത്. അല്ലാതെ മുട്ടിൽ വെച്ചെഴുതിയ ഒരു ലിസ്റ്റ് അല്ല കെ പി സി സി എ ഐ സി സിക്ക് നൽകിയത്. അതനുസരിച്ച് എ ഐ സി സി അംഗീകാരം നൽകിയത്. നാളുകളിൽ നടക്കാൻ പോകുന്ന പുനഃസംഘടനയിൽ ഇതേ മാനദണ്ഡം തന്നെ ആയിരിക്കും എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നവർ, ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ അവർ പാർട്ടിയുടെ മിത്രങ്ങളല്ല, ശത്രുക്കളാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയും ബി ജെ പിയും ഒക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് നമ്മളിൽ നിന്ന് ആരെങ്കിലും കിട്ടുന്നു എന്നുള്ളതാണ്. നമ്മൾ വിസർജിക്കുന്ന ചില വിസർജ്യങ്ങളെ മാർക്സിസ്റ്റ് പാർട്ടി സ്വീകരിക്കും. അതിപ്പോൾ മാത്രമല്ല മുമ്പ് അത് തന്നെയാണ്. അതുകൊണ്ട് അത്തരം ആളുകൾ ആര് പോയാലും അവരെ കൈനീട്ടി സ്വീകരിക്കുവാൻ സി പി എമ്മിനെ പോലെ ഒരു പാർട്ടി കാത്തിരിക്കുന്നു എന്നത് ആ പാർട്ടിയുടെ അധപ്പതനമെന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയൂ. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ, നമുക്ക് ഒറ്റക്കെട്ടായി പോകണം. തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രവർത്തനം 13 ജില്ലകൾക്ക് റോൾ മോഡലായിരിക്കണം. നിങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ശ്രീ പാലോട് രവിയുടെ നേതൃത്വത്തിൽ ഈ ജില്ലയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ അനുകരിച്ചുകൊണ്ട് മറ്റ് 13 ജില്ലാ കമ്മിറ്റികളും പ്രവർത്തിക്കാൻ അതിന് മാതൃകയാകുന്ന ഒരു പ്രവർത്തന ശൈലി. കൊടിക്കുന്നിൽ സുരേഷാണ് സംസാരിക്കുന്നത്. അദ്ദേഹവും ഈ അച്ചടക്കത്തിന്റെ ആവശ്യകതയെക്കുറിച്ചാണ് ആ പ്രസംഗത്തിൽ ഊന്നിയൂന്നി പറയുന്നത്. ആരും പാർട്ടിക്ക് അതീതരല്ല എന്ന നിലപാടാണ് കൊടിക്കുന്നിലും പറയുന്നത്. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഏതാണ്ട് ആ ഭാഷയിലാണ് ഇന്നിപ്പോൾ സംസാരിക്കുന്നത്, കോൺഗ്രസിന് വേണ്ടി സംസാരിച്ച ആളുകളെല്ലാം. ടി ജി സജിത്ത് വിവരങ്ങളുമായി ചേരുന്നു. സജിത്ത്, എന്താണ് സംഭവിക്കുന്നത്? സുരേഷ്, യഥാർത്ഥത്തിൽ ഈ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ഒക്കെ നടത്തുന്ന തുറന്നു പറച്ചിലുകൾ നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്, ആശയക്കുഴപ്പത്തിലാക്കുന്നുണ്ട്. പക്ഷേ അത് സംഘടനയെ ബാധിക്കുന്നില്ല എന്ന ഒരു പ്രതികരണമാണ് പൊതുവിൽ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നത്. മാത്രമല്ല പ്രകോപനപരമായ പ്രസംഗങ്ങൾക്കും പ്രസ്താവനകൾക്കും അതേ രീതിയിൽ മറുപടി പറയേണ്ടതില്ലെന്ന പൊതുധാരണയുണ്ട്. ഇതുകൂടി മുൻനിർത്തിയുള്ള നീക്കമാണ് ഉണ്ടാവുന്നത്. സുരേഷ് സൂചിപ്പിച്ച പോലെ പ്രധാനമായും ഇന്ന് പുറത്തു വന്ന നേതൃത്വത്തിന്റെ ഭാഗമായി നിൽക്കുന്ന എല്ലാവരുടെയും പ്രസ്താവനയിലെ ഊന്നിപ്പറഞ്ഞ അച്ചടക്കത്തിന്റെ കാര്യമാണ്. അച്ചടക്കങ്ങൾ മുൻകാലങ്ങളിൽ ലംഘിക്കപ്പെട്ടിട്ടുണ്ട്, പക്ഷേ ഇനി അതുണ്ടാവില്ല. സെമി കേഡർ സിസ്റ്റത്തിലേക്ക് പോകുന്നു. ഇതിന് പുതിയ നേതൃത്വത്തിന് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ടുള്ള പ്രസ്താവനകളാണ് പൊതുവിൽ പുറത്തു വരുന്നത്. എന്തായാലും സാഹചര്യങ്ങൾ ഇങ്ങനെയാണ് പുറത്തു വരുന്നതെങ്കിൽ കൂടിയും ഹൈക്കമാൻഡിന് മുന്നിൽ വലിയ രീതിയിലുള്ള പരാതി പ്രവാഹത്തിനാണ് ഗ്രൂപ്പുകളുടെ നീക്കം. സംസ്ഥാനത്ത് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലിനെതിരെ വലിയൊരു നീക്കത്തിന് തുടക്കമിടുകയാണ്. കാരണം കെ സി വേണുഗോപാലാണ് ഇപ്പോഴത്തെ ഈ സംഘടനാ പ്രതിസന്ധിക്കെല്ലാം കാരണക്കാരനാണ് അവരുടെ നിലപാട്. കാരണം എ ഐ സി സി സെക്രട്ടറിമാർ സ്വന്തം സംസ്ഥാനത്തിൽ ഇടപെടുന്ന പതിവില്ല, പക്ഷെ അത് മറികടന്നുകൊണ്ട് കെ സി വേണുഗോപാൽ ഇടപെട്ടു. താരിഖ് അൻവർ സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറിയെ റബ്ബർ സ്റ്റാമ്പാക്കി പ്രവർത്തിച്ചു. ഇതടക്കമുള്ള വലിയ ആരോപണങ്ങളുണ്ട്. ഇതെല്ലാം സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും മുന്നിൽ എത്തിച്ചുകൊണ്ടുള്ള പുതിയൊരു നീക്കത്തിലാണ് ഗ്രൂപ്പുകൾ ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തലയും ലക്ഷ്യമെടുത്തത്. അതിന്റെ പ്രതിഫലനങ്ങൾ വരും ദിവസങ്ങളിൽ പ്രകടമാവുകയും ചെയ്യും. ശരി, നന്ദി സജിത്ത് വിവരങ്ങൾക്ക്.